എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പിന്നെ നട്ട്സും ബനാനയും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. നട്ട്സും ഡേറ്റ്സും നട്ട്സ് ഇത് ഞാൻ ഇതാ എടുത്തത്. പിന്നെ കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, ഒരു 10 എണ്ണം ഉണ്ട്. പിന്നെ ഇത് പിസ്താച്ചിയോ, ഇത് ഒരു 6 എണ്ണം ഉണ്ട്. പിന്നെ ഇത് ആൽമണ്ട് ബദാം, ഇതും ഒരു 6 എണ്ണം ഉണ്ട്. പിന്നെ ഒരു ഇത് ഡേറ്റ്സ് ഇന്തപ്പഴമില്ലേ, അതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ പഴം, ഇവിടെ കിട്ടുന്ന ഒരു വലിയ പഴം ഒന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ നാട്ടിൽ കിട്ടുന്ന സൈസ് ചെറിയ പഴമാണെങ്കിൽ 2 എണ്ണം എടുക്കാട്ടോ. പിന്നെ പാൽ 1.5 കപ്പ്. ഇത് ഫ്രീസ് ചെയ്തതാണ്, ഞാൻ ഫ്രീസ് ചെയ്തിട്ടതാണ്. ഞാൻ കുറച്ച് നേരം മുമ്പേ ഒന്ന് പുറത്തെടുത്തതാണ്, 1 മണിക്കൂർ മുന്നേ. കുറച്ച് ഇതായിട്ടുണ്ട്, പക്ഷേ ഇതിൽ കുറച്ച് ഐസ് ആയിട്ടും ഉണ്ട്. പിന്നെ വേണം വെനീല എസൻസും പിന്നെ ഹണിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് മിക്സിയിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആദ്യം ഞാൻ പാൽ ആഡ് ചെയ്യാൻ പോവാണ്. പിന്നെ പഴം, നട്ട്സ് എല്ലാം ആഡ് ചെയ്യാൻ പോകുന്നു. കാഷ്യൂ നട്ട്സും പിസ്തയും ബദാമും അതുപോലെ തന്നെ ഡേറ്റ്സും. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ വാൾനട്ട്സ് വാൾനട്ട് ഉണ്ടെങ്കിൽ വാൾനട്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് അതിപ്പോൾ ഇല്ല, ഉള്ളത് വെച്ചിട്ട് ചെയ്യുന്നതാ. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വെനീല എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ, പിന്നെ ആ ഫ്ലേവറിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും പൗഡർ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഹണിയാണ് ആഡ് ചെയ്യുന്നത്, 1 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ ആഡ് ചെയ്യാം ഇതിന് പകരം. ഞാനൊരു ഹെൽത്തി വേർഷൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഹണിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം പാലും ഹണിയും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം എല്ലാം ഇതാവുന്നവരെ. അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പറയാൻ പറ്റുമോ, ഈ ഡേറ്റ്സിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത്. മറ്റേ സീഡ്ലെസ് തന്നെ എനിക്ക് കിട്ടിയതാണ്, അതാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം അരഞ്ഞ് നന്നായി ബ്ലെൻഡായിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം ഇത് ഓൾറെഡി പിന്നെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കുറച്ച് ഈ നട്ട്സിൽ ഇതിലിട്ട് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് സമ്മർ ടൈമിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക. വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് കാണുമായിരിക്കും. ബൈ.